തൃശൂർ ഷൊർണൂർ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായി. കനത്ത മഴയിൽ ട്രാക്കിലേക്ക് മണ്ണും കല്ലും ഒലിച്ചു വരികയായിരുന്നു. വടക്കാഞ്ചേരി സ്റ്റേഷനിൽ രണ്ടു ട്രാക്കുകളിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. പോക്സോ കേസിൽ ഹോക്കി അധ്യാപകന് കഠിന തടവും പിഴയും. കോച്ചിങ്ങിനിടെ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ വിളപ്പിൽ സ്വദേശി ബിനോദിനെയാണ് കാട്ടാക്കട അതിവേഗ കോടതി ശിക്ഷിച്ചത്. പ്രതി 60,000 രൂപ പിഴയൊടുക്കണം. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകാനും കോടതി നിർദ്ദേശം. തൃശൂരിൽ ആത്മഹത്യ കുറിപ്പെഴുതി വെച്ച് ചിതയൊരുക്കി വീട്ടമ്മ ജീവനൊടുക്കി. ജീവനൊടുക്കിയത് ഏഴാം കല്ല് സ്വദേശി ഷൈനി. ഒരു വർഷം മുൻപ് മകൾ മരിച്ച വിഷമത്തിലാണ് ജീവനൊടുക്കിയതെന്ന് നിഗമനം. വിറകുകൾ അടുക്കി വെച്ച് ചിതയൊരുക്കി ശരീരത്തിലും വിറകിലും പെട്രോൾ ഒഴിച്ച് കത്തിച്ചാവാം ജീവനൊടുക്കിയതെന്ന് പോലീസ്. ദേവസ്വം മന്ത്രി വി എൻ വാസവന് ഗുരുവായൂരിൽ ദേവസ്വം ജീവനക്കാരുടെ സ്വീകരണം. മന്ത്രിയെ വരവേൽക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ. ഭക്തർക്ക് ദർശനത്തിനും താമസത്തിനും സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി. ദേവസ്വം മന്ത്രിയായി ചുമതലയേറ്റ ശേഷം മാധ്യമമായാണ് വി എൻ വാസവൻ ഗുരുവായൂരിലെത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തൽ ചടങ്ങ് നടന്നു. ദേവസ്വം കൊമ്പൻ വിനായകനെയാണ് നടയിരുത്തിയത്. നടയിരുത്തൽ ശ്രീവേലിക്ക് ശേഷം. ക്ഷേത്രം മേൽശാന്തി പി എസ് മധുസൂദനൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. വഞ്ചിയൂരിൽ യുവതിക്കുനേരെ വെടിവെപ്പുണ്ടായ സംഭവത്തിൽ വനിതാ ഡോക്ടർ അറസ്റ്റിൽ. അറസ്റ്റിലായത് കൊല്ലം സ്വദേശി ഡോക്ടർ ദീപ്തി. ആക്രമണത്തിന് കാരണം വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്തുമായുള്ള വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന്. ലൈഫ് ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് ചുമത്തിയ ജി എസ് ടി പിൻവലിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗഡ്കരി ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചു. LIC നാഗ്പൂർ എംപ്ലോയീസ് യൂണിയന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗഡ്കരിയുടെ നടപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന ആവശ്യത്തിൽ പൊതുതാൽപര്യമുണ്ടെന്ന് ഹൈക്കോടതി. റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞ സ്റ്റേ ഉത്തരവ് ഹൈക്കോടതി ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി. വിവരങ്ങൾ കൈമാറുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. എതിർകക്ഷികളായ വിവരാവകാശ കമ്മീഷനും സർക്കാരിനും വിവരാവകാശ അപേക്ഷകർക്കും കോടതി നോട്ടീസ് അയച്ചു. തൃശൂർ വെങ്കിടങ്ങിൽ ശക്തമായ മഴയിൽ മതിലിടിഞ്ഞു വീണ് വയോധികയ്ക്ക് പരിക്ക്. പരിക്കേറ്റ തൊടുവീട്ടിൽ കുഞ്ഞിക്കാളിയെ ചേറ്റുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി പഞ്ചായത്തിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചതായി അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തതോടെയാണ് നടപടി. മലപ്പുറം ചുങ്കം പെരുമണലിൽ വീട് തകർന്നു വീണു. താഴത്തേതിൽ ഉമ്മാത്തുവിന്റെ വീടാണ് തകർന്നു വീണത്. ആർക്കും പരിക്കില്ല. കുട്ടനാട് ചെക്കിടിക്കാട് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലിയുടെ ഭാഗമായി നിർമ്മിച്ച ഷോർട്ട് ഫിലിം പലായനം റിലീസ് ചെയ്തു. ചിത്രം നിർമ്മിച്ചതും അഭിനയിച്ചതും സ്കൂളിലെ അധ്യാപകർ, അനധ്യാപകർ, രക്ഷകർത്താക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ. കോട്ടയം ദർശന പരിസ്ഥിതി സൗഹൃദ ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചു. ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെയും ഒയിസ്ക ഇന്റർനാഷണൽ സംഘടനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഒയിസ്ക പരിസ്ഥിതി സൗഹൃദ വാരാചരണത്തിന്റെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ.